ഡിയർ സ്റ്റുഡൻസ് പുതിയ ചാപ്റ്റർ ആണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജെക്റ്റ് ആൻഡ് കൺസിഡറേഷൻ നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ടെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് ടെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ലോ ഫുൾ കൺസിഡറേഷൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഫ്രീ കൺസെൻറ് ലോ ഫുൾ ഒബ്ജെക്റ്റ് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വേർഡ് സെർട്ടണിറ്റി ഓഫ് മീനിങ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ലീഗൽ ഫോർമാലിറ്റീസ് ഓക്കെ അപ്പോൾ ഇത് ത്രീയുമാണ് ടെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് സോ ഈ ടെൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് പറയുന്ന സമയത്ത് ഞാൻ രണ്ട് പോയിൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഫുൾ ഒബ്ജക്റ്റും ലോ ഫുൾ കൺസിഡറേഷനും സൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ രണ്ട് പോയിൻറ്സ് ആണ് ദറ്റ് ഈസ് ലീഗാലിറ്റി ഓഫ് ഒബ്ജെക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഓക്കെ അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം സോ സെക്ഷൻ ട്വൻ്റി ത്രീയിലാണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷനെ കുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ സെക്ഷൻ ഒന്ന് നോക്കാം അക്കോർഡിംഗ് ടു ദി സെക്ഷൻ ട്വൻറ്റി ത്രീ ദ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ആൻ എഗ്രിമെൻ്റ് ഈസ് അൺലോഫുൾ ഇൻ ദ ഫോളോവിങ് കേസസ് അല്ലേ ഏതൊക്കെയാണ് ആ കേസ് കേസസ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ It is of such a nature that, if permitted, it would defeat the provisions of any law. It is fraudulent. It involves or implies injury to the person or property of another. The court regards it as immoral or opposed to public policy. സോ ഇത്രയും കേസസിൽ അവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുള്ളാണ് സോ അങ്ങനെയുള്ള കേസിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വോയിഡ് ആയിരിക്കും വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കില്ല സോ നമ്മൾ ഇത് ഓരോന്നും ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ സെക്ഷൻ ട്വൻറ്റി ത്രീയിലുള്ള കേസസ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്താണ് ഇഫ് ഇറ്റ് ഫോർബിഡൻ ബൈ ലോ അല്ലേ അതായത് ഓരോക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒബ്ജെക്റ്റും കൺസിഡറേഷനും ആണെങ്കിൽ ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് വോയിഡായിരിക്കും അപ്പോൾ ഒബ്ജെക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഫോർബിഡൻ ബൈ ലോ എന്ന് പറഞ്ഞ എന്തായിരിക്കും ആ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ലോ പ്രകാരമുള്ള പണിഷ്മെന്റ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ താഴെ കൊടുക്കുന്നുണ്ട് എ പ്രോമിസസ് ടു ഒപ്റ്റെയിൻ എ ജോബ് ഫോർ ബി ഇൻ ഗവൺമെൻറ് സർവീസസ് അല്ലേ ഈ എന്താ പ്രോമിസ് ചെയ്യുന്നത് ഗവൺമെൻറ് ജോലിയാണ് പ്രോമീസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഗവൺമെൻറ് ജോലി പ്രോമീസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോർബിഡൻ ബൈ ലോ ആണ് ലോ പ്രകാരം അത് പ്രൊബിറ്റ് ചെയ്തിരിക്കുകയാണ് സോ അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് വാൾഡ് എഗ്രിമെൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇഫ് ടു ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ ഇപ്പം ലോ മീൻസ് റിട്ടേൺ ലോ ആകാം അൺറിട്ടേൺ ലോ ആകാം മെയിൻലി ത്രീ ലോസ് വരുന്നുണ്ട് അതായത് പാർലമെൻ്റ് എനാക്ട് ചെയ്തിട്ടുള്ള പാർലമെൻറ്റ് പാസ് ചെയ്തിട്ടുള്ള ആക്റ്റുകൾ ദെൻ ഹിന്ദു ആൻഡ് മുഹമ്മദൻ ലോസ് ദെൻ അതർ റൂൾസ് ഓഫ് ലോ ഇൻഫോഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള അതർ റൂൾസ് സോ ഇങ്ങനെയുള്ള ലോസിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റോ കൺസിഡറേഷനോ ആണ് ഒരു എഗ്രിമെൻറ്റിൽ ഉള്ളതെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആൻ ആൻ എഗ്രിമെൻ്റ് ബിഫോർ മാരേജ് ബിറ്റ്വീൻ വൈഫ് ആൻഡ് ഹെർ ഹസ്ബൻഡ് ഹു ആർ മുസ്ലിംസ് ദാറ്റ് ദ വൈഫ് ഷാൾ ബി അറ്റ് ലിബർട്ടി ടു ലീവ് വിത്ത് ഹെർ പാരൻസ് ആഫ്റ്റർ ദ മാര്യേജ് വിൽ ഡിഫീറ്റ് ദ പ്രോഷൻസ് ഓഫ് മുസ്ലിംസ് ലോ ആൻഡ് ഹെൻസ് വായ് അല്ലേ അപ്പോൾ സെക്കൻഡ് എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു മാരേജിന് മുമ്പ് ഹസ്ബൻഡും വൈഫും കൂടി ഒരു കോൺട്രാക്റ്റിൽ എൻ്റെ ചെയ്യാണ് വൈഫിനെന്ത് ചെയ്യാം പേരൻസിനൊപ്പം മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിനോടൊപ്പം താമസിക്കാം എന്നുള്ളത് സോ ഇത് മുസ്ലിംസ് ലോ പ്രകാരം അത് മുസ്ലിംസ് ലോയിൻ്റെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് സോ അതുകൊണ്ട് അത് വോയിഡ് ആണ് എന്നും ഡെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡിലെൻറ്റ് ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റ് മെയിൻലി എൻ്റർ ചെയ്യുന്നത് ഫോർ ഫ്രോഡിലെൻറ്റ് പർപ്പസ് ആണെങ്കിൽ അത് വോയിഡ് ആണ് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എ ആൻഡ് ബി എൻ്റർ ഇൻറ്റു ആൻ എഗ്രിമെൻറ്റ് ടു ഷെയർ ഷെയർ ഈക്വലി ദ ഗെയിൻസ് ടു ബി അക്കോഡ് ബൈ ദം ബൈ ഡിസീവിങ് എ ബാങ്ക് അല്ലെ ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് കിട്ടുന്നത് എന്താണോ അത് ഈക്വലായിട്ട് എയിം ബിയും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എയിം ബിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് ആ എഗ്രിമെൻ്റ് എന്താണോ ഫ്രോഡ് ലെൻ്റ് ആണ് സോ ബിക്കം വോയിഡാണ് ദെൻ നെക്സ്റ്റ് ഇഫ് ഇറ്റ് ഇൻവോവ്സ് ഓർ ഇംപ്ലോയ്സ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ അല്ലെ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ജെക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നു പറയണത് അനദർ പേഴ്സൺ അല്ലെങ്കിൽ അതായത് തേർഡ് പേഴ്സണയോ അല്ലെങ്കിൽ അനദർ പേഴ്സൻ്റെ പ്രോപ്പർട്ടിനെയോ ഹാമഫുള്ളായി എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റോ കൺസിഡറേഷനോ ആണെങ്കിൽ അതെന്താണ് അവോയിഡ് ആണ് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം എ ഗിവ് എ പ്രോമിസ് ഓഫ് പേയിങ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ടു ബി എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ ഫോർ പബ്ലിഷിംഗ് ഡിഫേമേറ്ററി ആർട്ടിക്കിൾ എഗയിൻസ്റ്റ് സി അല്ലേ എയും ബിയും കൂടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണേ എത്ര കൊടുക്കുക എത്ര രൂപ കൊടുക്കാൻ വന്നിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കൊടുക്കാൻ വന്നിട്ടുണ്ട് ബിക്ക് എന്താണ് ബി തിരിച്ച് ചെയ്യുന്നത് സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സീനെ ഡിഫെയിം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആർട്ടിക്കിള് പബ്ലിഷ് ചെയ്യുക എന്നാണ് ബി തിരിച്ചു കൊടുക്കുന്ന കൺസിഡറേഷൻ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു തേർഡ് പേഴ്സണെ ഹാമഫുൾ ആകുന്ന രീതിയിലുള്ള കൺസിഡറേഷൻ ആണ് സോ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്തായിരിക്കും വോയിഡ് ആയിരിക്കും ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല ഓക്കെ then if it is immoral സൊ ഈ കേസിൽ കോർട്ടിൻ്റെ അനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്മോറൽ ആണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ് അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ താഴെ ഒരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കുക ഫോർ എക്സാമ്പിൾ എ എയുടെ ഒരു ബിൽഡിങ് ഡ്രഗ് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് പർപ്പസിന് ഒരു അധാർ പേഴ്സിന് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇമ്മോറലാണ് അല്ലേ സോ ആ ഒരു എഗ്രിമെൻറ്റ് റെൻറ്റിന് കൊടുക്കാം എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് ഇവയിഡാണ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് പോയിൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസിഡ് ടു പബ്ലിക് പോളിസി അപ്പം നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് എഗയിൻസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റും വോയിഡാണ് സോ എഗ്രിമാൻ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് സോ നമ്മളിപ്പോൾ നോക്കിയത് ഏതൊക്കെ കേസിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുൾ ആകുന്നത് അല്ലെ സെക്ഷൻ ട്വൻറ്റി ത്രീയിൽ പറഞ്ഞ കേസസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡ് ആൻഡ് ബൈ ലോ ദൻ ഇഫ് ഇറ്റ് ടു ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ ദൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡിൽ ആൻഡ് ദൻ ഇഫ് ഇറ്റ് ഇൻവോയ്സ് ഓർ ഇംപ്ലോയിസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസി ടു പബ്ലിക് പോളിസി അല്ലേ സോ ഇത്രയും കേസസ് ഇത്രയും കേസസിൽ ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുൾ ആയിരിക്കും ഓക്കെ ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം എഗ്രിമെൻറ്റ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ഓക്കെ അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് എഗയിൻസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ എഗ്രിമെൻറ്റിന് എഗ്രിമെൻറ്റ് ഒപ്പോസിഡ് ടു പബ്ലിക് പോളിസി എന്ന് പറയും അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ എഗ്രിമെൻ്റ് എന്തായിരിക്കും അഗ്രിമെൻ്റ് ഒപ്പോസിഡ് ടു പബ്ലിക് പോളിസി ആയിരിക്കും അപ്പോൾ എന്താണ് ഈ പബ്ലിക് പോളിസി പബ്ലിക് പോളിസി മീൻസ് ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ല അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് റൂൾസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പബ്ലിക് പോളിസി എന്ന് പറയുന്നത് സോ ഈ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഏതൊരു എഗ്രിമെൻ്റും എന്തിൻ്റെ അണ്ടറിൽ വരും എഗ്രിമെൻ്റ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിൻ്റെ അണ്ടറിൽ വരും സൊ നമുക്കിനി ഏതൊക്കെ ആണ് എഗ്രിമെൻ്റ് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആയിട്ട് വരുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് മൺ എഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി ട്രേഡിംഗ് വിത്ത് എനിമി എന്ന് പറയുമ്പോൾ ഇവിടെ ഏലിയൻ എനമിയാണ് നൊപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് അല്ലേ അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഏലിയൻ എനിമി അല്ലേ ഏലിയൻ എനിമി പറഞ്ഞാൽ എന്താണ് ഏത് കൺട്രി ആയിട്ടാണോ നമ്മുടെ ഇന്ത്യ പീസ്ഫുൾ അല്ലാത്തത് അതായത് ഏത് കൺട്രി ആയിട്ടാണ് നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ കൺട്രിയിലുള്ള പേഴ്സണാണ് നമ്മൾ എന്താ പറയുക ഏലിയൻ എനിമി എന്ന് പറയുന്നത് സോ എഗ്രിമെൻറ്റ് വിത്ത് ആൻ ഏലിയൻ എനിമി എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ് സോ അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് അവോയിഡ് ആണ് അല്ലേ ദെൻ നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡംനിഫൈ എ പേഴ്സൺ ഫോർ ഹീസ് ക്രിമിനൽ ആക്ട് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രൈം ചെയ്യുക അല്ലെങ്കിൽ ക്രൈം ചെയ്ത പേഴ്സണെ ഇൻഡംനിഫൈ ചെയ്യുക ഇൻഡംനിഫൈ ചെയ്യുക മീൻസ് കോമ്പൻസേഷൻ കൊടുക്കുക കോമ്പൻസേറ്റ് ചെയ്യുക അങ്ങനെയുള്ളതാണ് എങ്കിൽ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിട്ടാണ് അല്ലേ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് X promises to pay Y rupees ten thousand in consideration to beating set. വൈ എക്സ് വൈക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ കൺസിഡറേഷൻ ടു ബീറ്റിങ് സെറ്റ് സെറ്റിന് അടിക്കുകയാണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ വൈ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിന് എക്സ് കോമ്പൻസേഷൻ കൊടുക്കുകയാണ് എത്ര റുപ്പീസ് ടെൻ തൗസൻഡ് റുപ്പീസ് അപ്പോൾ വൈനെ എക്സ് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് സോ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുൾ കൺസിഡറേഷൻ ആണ് സോ ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് വോയിഡാണ് അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് ഓക്കെ ദെൻ എഗ്രിമെന്റ് ഇൻ്റർഫിയറിങ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ് അല്ലേ അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതിൽ ആൻ എഗ്രിമെൻ്റ് ടു ഡിലേ ദ ക്രിയേഷൻ ഓഫ് എ ഡിഗ്രി അല്ലെങ്കിൽ എ പ്രോമിസ് ടു ഗീവ് മണി ടു ഇൻഡ്യൂസ് എ പേഴ്സൺ ടു ഗീവ് ഫാൾസ് എവിഡൻസ് ഓർ യൂസിങ് ഇംപ്രോപ്പർ ഇൻഫ്ലുവൻസ് ഓഫ് എനി കൈൻഡ് വിത്ത് ജഡ്ജസ് ഓർ ഓഫീസേഴ്സ് ഓഫ് ജസ്റ്റിസ് ഈസ് വോയിഡ് അല്ലേ അതായത് നമ്മൾ ഫാൾസ് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ ജഡ്ജസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് ഓക്കെ

നമ്മുടെ പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള ലീഗൽ പ്രൊസീഡിങ്സ് പ്രിവെൻറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ് പക്ഷേ ചില കോമ്പൗണ്ടബിൾ ഒഫൻസസ് ഉണ്ട് ആ കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് അതിനെ തീർക്കാൻ പറ്റും അങ്ങനെയുള്ള ഒഫൻസസ് ആണ് കോമ്പൗണ്ടബിൾ ഒഫൻസസ് അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിസ്റ്റ് ഉണ്ട് ഇന്നിന്ന ഒഫൻസൊക്കെ കോംപ്രമൈസബിൾ ആണ് എന്ന് പറയുന്ന ഒഫൻസസ് അങ്ങനെയുള്ള കേസിൽ മാത്രം രണ്ട് പാർട്ടീസ് തമ്മിൽ കോംപ്രമൈസ് ചെയ്യുക ദെൻ അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് ദൻ അവിടെ നിന്ന് വെച്ച് വിഡ്രോ ചെയ്യുക എന്നുള്ളത് വാലിഡ് ആണ് അല്ലാത്ത കേസിലൊക്കെ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ാണ് എഗ്രിമെൻ്റ് ഓഫ് ചാമ്പർട്ടി ആൻഡ് മെയിൻ്റെനൻസ് അപ്പം എഗ്രിമെൻ്റ് ഓഫ് ചാമ്പർട്ടി ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് അഗേൻസ്റ്റ് ആണ് അപ്പം എന്താണ് മെയിൻ്റെനൻസ് എഗ്രിമെൻ്റ് സോ മെയിൻ്റെസ് ഈസ് ആൻ എഗ്രിമെന്റ് ടു ഗിവ് അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ ഓർ അതർവൈസ് ടു അനദർ ടു എനാബിൾ ടു ബ്രിങ് ഓർ ഡിഫൻറ്റ് ലീഗൽ പ്രൊസീഡിങ് വൺ ദ പേഴ്സൺ ഗിവിങ് അസിസ്റ്റൻസ് ഹാസ് ഗോട്ട് നോ ലീഗൽ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഓൺ ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ അതായത് എക്സാമ്പിളിലൂടെ പറയാം എക്സ് വൈക്ക് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് വൈക്ക് സെഡിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എക്സിന് ഇവിടെ നിന്ന് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല അല്ലേ എങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റ് എക്സും വൈയും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ നമുക്ക് എന്താ പറയാം മെയിൻ്റനൻസ് എഗ്രിമെൻറ്റ് എന്ന് പറയാം അല്ലേ എന്താ മെയിൻ്റനൻസ് എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു ഗിവ് അസിസ്റ്റൻസ് അല്ലേ ഇവിടെ എക്സ് വൈക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ അതായത് റുപ്പീസ് ടെൻ തൗസൻഡ് കൊടുക്കുന്നുണ്ട് എന്തിന് ടു എനാബിൾ ടു ബ്രിങ് ഓർ ഡിഫെൻഡ് ലീഗൽ പ്രൊസീഡിങ്സ് അല്ലേ വൈ വൈക്ക് സെറ്റിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുപ്പീസ് ടെൻ തൗസൻഡ് കൊടുക്കുന്നത് അല്ലേ ദെൻ ദ പേഴ്സൺ ഗിവിങ് അസിസ്റ്റൻസ് ഹാസ് ഗോട്ട് നോ ലീഗൽ ഇൻട്രസ്റ്റ് അല്ലേ അതായത് പേഴ്സൺ പേഴ്സൺ ഗിവിങ് അസിസ്റ്റൻസ് പറയുന്നത് ആരാണ് എക്സ് എക്സിന് ഒരു ലീഗൽ ഇൻട്രസ്റ്റും ഇതിന് ഇല്ല എങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും മെയിൻ്റനൻസ് എഗ്രിമെൻ്റ് എന്ന് പറയും നമുക്ക് ചാമ്പാട്ടിയും നോക്കാം ചാമ്പാർട്ടി ഈസ് ആൻ എഗ്രിമെൻറ്റ് വേർബ് ബൈ വൺ പാർട്ടി ഈസ് ടു അസിസ്റ്റ് അൻ അതർ ടു ബ്രിങ് ആൻ ആക്ഷൻ ഫോർ റിക്കവറിങ് മണി ഓർ പ്രോപ്പർട്ടി ആൻഡ് ഈസ് ടു ഷെയർ ദ പ്രൊസീജ്സ് ഓഫ് ദി ആക്ഷൻ അപ്പോൾ എഗ്രിമെൻറ്റ് മെയിൻ്റനൻസും ചാമ്പട്ടിയും ഏകദേശം ഒന്നാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇപ്പം ചാമ്പട്ടിയിൽ എന്താണ് ഇതും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എഗ്രിമെൻ്റിനെയാണ് എന്തിനുവേണ്ടിയിട്ട് ടു ബ്രിങ് ആൻ ആക്ഷൻ ഫോർ റിക്കവറിംഗ് മണി ഓർ പ്രോപ്പർട്ടി അതിനകത്ത് പേഴ്സൻ്റെ മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിക്കവർ ചെയ്തെടുക്കുക എന്നിട്ട് അവരെന്ത് ചെയ്യും അത് ഷെയർ ചെയ്യും കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അവർ ഷെയർ ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ ചാമ്പട്ടി എന്ന് പറയാം എക്സാമ്പിൾ തന്നെയാണ് ഇത് തന്നെയാണ് എക്സാമ്പിൾ എക്സ് വൈക്ക് റുപ്പീസ് ടെൻ തൗസൻഡ് കൊടുത്തു സെഡിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ അല്ലേ സെറ്റിനെതിരെ കേസ് ഫയൽ ചെയ്തു സെറ്റിൻ്റെ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കിട്ടിയെന്ന് വയ്ക്കുക ആ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എക്സും വൈയും കൂടിയിട്ട് ഷെയർ ചെയ്ത് എടുക്കണം അങ്ങനെയുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ചാമ്പട്ടി എന്ന് പറയും മെയിൻ്റനൻസിൻ്റെ കേസിൽ എന്തില്ല എക്സിന് യാതൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ലീഗൽ ഇൻട്രസ്റ്റോ ആ സബ്ജക്ട് മാറ്ററിൻ്റെ മേലെ ഇല്ല അങ്ങനെയാണെങ്കിൽ അത് മെയിൻ്റനൻസ് ആകും ഇവിടെ ചെയ്യുന്ന നമ്മൾ ചാമ്പട്ടിയിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ അത് രണ്ട് പാർട്ടീസും തമ്മിൽ ഷെയർ ചെയ്തെടുക്കും അതിനെ നമ്മൾ ചാമ്പാട്ടി എന്ന് പറയും ഓക്കെ ഇംഗ്ലീഷ് ലോയിലാണെങ്കിൽ മെയിൻ്റനൻസ് എഗ്രിമെൻറ്റും അതുപോലെ തന്നെ ചാമ്പട്ടി അഗ്രിമെൻറ്റും വോയിഡ് ആണ് പക്ഷെ ഇന്ത്യൻ ലോയിൽ അത് അബ്സുലൂട്ട്ലി വോയിഡ് അല്ല ഫോർ എക്സാമ്പിൾ വൈ ഇവിടെ സെറ്റിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ ഈ കേസ് ഫയൽ ചെയ്യുന്നത് ഫോർ ഗെറ്റിംഗ് റീസണബിൾ എമൗണ്ട് ആണ് വൈക്ക് കിട്ടേണ്ട എമൗണ്ട് ആണ് അത് സെഡിൻ്റെ കിട്ടേണ്ട എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ദെൻ ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ് വോയിഡ് ആവില്ല ഓക്കെ ദെൻ നെക്സ്റ്റ് എഗ്രിമെൻ്റ് ഇൻ റീസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് അപ്പോൾ ഈ എഗ്രിമെൻറ്റ് രജിസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സിലെ രണ്ട് കേസ് വരുന്നുണ്ട് എഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സും എഗ്രിമെൻറ്റ് കർട്ടൈലിങ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻസും എഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതായത് ഒരു പാർട്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ഉണ്ടാകും സോ ആ പാർട്ടിൻ്റെ കോൺട്രാ ഒരു പാർട്ടിൻ്റെ കോൺട്രാക്ച്വൽ റൈറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള എഗ്രിമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്തു കൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ് ദൻ എഗ്രിമെൻറ്റ് കർട്ടൈലിങ് പിരീഡ് ഓഫ് ലിമിറ്റേഷൻസ് അതായത് പിരീഡ് ഓഫ് ലിമിറ്റേഷൻസ് കർട്ടൈൽ ചെയ്യുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റും എന്താണ് വോയിഡ് ആണ് കാരണം അത് ലിമിറ്റേഷൻസ് ആക്ടിൻ്റെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാകും അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും വോയിഡ് ആയിരിക്കും നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ് ടൈറ്റിൽസ് ആൻഡ് അപ്പോയിൻമെൻറ്റ്സ് അതായത് പബ്ലിക് ഓഫീസൊക്കെ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് അതുപോലെ തന്നെ പബ്ലിക് ഓഫീസിൽ അപ്പോയിൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ് ദെൻ പത്മവിഭൂഷൺ പരംവീർ ചക്ര അതുപോലുള്ള ടൈറ്റിലൊക്കെ മോണിറ്ററി കൺസിഡറേഷൻ ക്യാഷ് കൊടുത്തിട്ട് അച്ചീവ് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് അൺലോഫുള്ളാണ് സോ ഇതൊക്കെ എഗ്രിമെൻറ്റ് ഒപ്പോസിഡ് ടു പബ്ലിക് പോളിസി ആണ് ദെൻ എഗ്രിമെൻറ്റ് റജിസ്ട്രഡ് ഓഫ് പാരൻ്റൽ റൈറ്റ്സ് ഒരു മൈനർ ചൈൽഡിൻ്റെ ലീഗൽ ഗാർഡിയൻ എന്ന് പറയുന്നത് പാരൻസ് ആയിരിക്കും സോ ഈ റൈറ്റ്സ് ഓഫ് ഗാർഡിയൻഷിപ്പിനെ നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് ദൻ എഗ്രിമെൻറ്റ് റിസ്ട്രെയിനിങ് പേഴ്സണൽ ലിബേർട്ടി ഒരു പേഴ്സൻ്റെ ലിബേർട്ടി അല്ലെങ്കിൽ ഫ്രീഡത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ് വോയിഡാണ് ദെ എഗ്രിമെൻറ്റ് ഫോർ മാരേജ് ബ്രോക്കറേജ് എന്താണ് മാര്യേജ് ബ്രോക്കറേജ് ഏ റിവാർഡ് ഫോർ നെഗോഷിയേറ്റിംഗ് മാരേജ് അതിനെയാണ് നമ്മൾ എന്താ പറയുക മാരേജ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് അതായത് ഒരു മാര്യേജ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ക്യാഷിനെയാണ് അതായത് ഡൗറിയൊക്കെയാണ് മാരേജ് ബ്രോക്കറേജിൽ യൂഷ്വലി വരിക പക്ഷേ മാരേജ് ബ്യൂറോ അവർ വാങ്ങുന്ന ക്യാഷ് മാരേജ് ബ്രോക്കറേജല്ല കാരണം അവർ ബ്രൈഡിനെ കുറിച്ചും ബ്രൈഡ് ബ്രൂമിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് സോ അവർ ആ സർവീസിനുള്ള ഫീസാണ് വാങ്ങുന്നത് അത് മാരേജ് ബ്രോക്കറേജിൻ്റെ അണ്ടറിൽ വരില്ല സോ മാര്യേജ് ബ്രോക്കറേജിൻ്റെ അണ്ടറിൽ മെയിൻലി വരുന്നത് ഡൗറിയാണ് അപ്പോൾ ഡൗറി വാങ്ങുന്നത് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ് വോയിഡാണ് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഗ്രിമെൻറ്റ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആണ് അതിൽ ആദ്യത്തെ ടെൻ പോയിന്റ്സ് നമ്മൾ ഇന്ന് നോക്കി ബാക്കിയുള്ള പോയിൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം എബൗട്ട് സെവൻറ്റീൻ പോയിന്റ്സോളം വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കത് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് എഗ്രിമെൻറ്റ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയിലെ ടെൻ പോയിൻറ്റ്സ് ആണ് ദാറ്റ് ഈസ് എഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനമി എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട് എഗ്രിമെൻറ്റ്സ് ഇൻ്റർഫിയറിംഗ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ് എഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എഗ്രിമെൻറ്റ് ഓഫ് ചാമ്പേർട്ടി ആൻഡ് മെയിൻ്റനൻസ് എഗ്രിമെൻ്റ് റിസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീങ്സ് അതിൽ തന്നെ രണ്ടെണ്ണം എഗ്രിമെൻറ്റ് റിസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് എഗ്രിമെൻറ്റ് കർട്ടേളിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ദൻ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ് ടൈറ്റിൽസ് ആൻഡ് അപ്പോയിൻമെൻറ്സ് ദൻ എഗ്രിമെൻറ്റ് റിസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റ റൈറ്റ്സ് എഗ്രിമെൻറ്റ് റിസ്ട്രെയിനിങ് പേഴ്സണൽ ലിബർട്ടി എഗ്രിമെൻ്റ് ഫോർ മാര്യേജ് ബ്രോക്കറേജ് ദെൻ നെക്സ്റ്റ് സെവൻ പോയിൻറ്റ്സ് ഉണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഓക്കെ